ജമ്മു കാശ്മീർ അതിർത്തിയിൽ പാക് സൈന്യത്തിന്റെ വെടിയേറ്റ് വീരമൃത്യു വരിച്ച ധീരജവാൻ ലാൻസ് നായക് സാം എബ്രാഹിമിന്റെ മൃതദേഹം സംസ്കരിച്ചു. തിങ്കളാഴ്ച രാവിലെ 9:30 തിരുവനന്തപുരത്ത് നിന്നും മൃതദേഹം ജന്മനാടായ മാവേലിക്കരയിൽ എത്തിച്ചു. തുടർന്ന് സാം എബ്രാഹിം പഠിച്ച ബിഷപ്പ് ഹോഡ്ജസ് ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. നാട്ടുകാരും സ്കൂൾ വിദ്യാർത്ഥികളും അടക്കം രാഷ്ട്രീയ പ്രവർത്തകരും സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളും തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവർ ധീരജവാന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനെത്തി. കളക്ടർ ടി വി അനുപമ, എം പിമാരായ കൊടുക്കുന്ന സുരേഷ്, കെ സി വേണുഗോപാൽ, രാജ്യസഭാംഗം പി ജെ കുര്യൻ തുടങ്ങി പ്രമുഖരായ വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു. പൊതുദർശനത്തിനു ശേഷം വിലാപയാത്രയെ പുന്നമൂട്ടിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിച്ചു. തുടർന്ന് ഭവനത്തിലെ ശുശ്രൂഷകൾക്കു ശേഷം പുന്നമൂട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ എത്തിച്ചു. ശവസംസ്കാര ശുശ്രൂഷകൾക്കു ശേഷം ഭൗതിക ശരീരത്തിൽ കരസേനാംഗങ്ങൾ ഗാർഡ് ഓഫ് ഓണർ അർപ്പിച്ചു. തുടർന്ന് സെമിത്തേരിയിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. കണക്റ്റാ.